ആത്മീയ ജാഗരൂകതയുള്ള പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 42 മുതൽ 51 വരെയുള്ള വാക്യങ്ങളാണ്. ഏതു നിമിഷവും നമ്മിലേക്ക് കടന്നു വരാവുന്ന ദൈവത്തിന് വേണ്ടിയുള്ള ജാഗരൂകതയാണ് വചനധ്യാനം. അവിചാരിതമായി നിന്നിലേക്ക് കടന്നു വരുന്ന ദൈവത്തെ വിചാരിതമായി നീ ഓരോ നിമിഷവും ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ജാഗരൂകത. രണ്ട് ഭൃത്യന്മാരുടെ മാതൃകയാണ് കർത്താവ് പറയുന്നത്. വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ, രണ്ട് ദുഷ്ടനായ ഭൃത്യൻ. വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുന്നവനാണ്. ഭക്ഷണം കൊടുക്കുകയെന്നാൽ വിശപ്പ് അറിയുന്നവനും സംതൃപ്തിപ്പെടുത്തുന്നവനും ആണ്. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നു ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച ക്രിസ്തു നമ്മോട് പറയുന്ന വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ്റെ ഉത്തരവാദിത്വവും ഈ ഭക്ഷണം നൽകുന്നത് തന്നെയാണ്. ഭക്ഷണം നൽകുന്നതിൻ്റെ പൂർണ്ണത സ്നേഹത്തിന് വേണ്ടി ജീവൻ നൽകുവാൻ പോലും മടിക്കാത്തതാണ്. ജാഗ്രത എന്നാൽ എൻ്റെ ആഗ്രഹത്തിൽ നിന്നും മാറിയുള്ള കാത്തിരിപ്പും എൻ്റെ സംസാരത്തിൽ നിന്ന് മാറിയുള്ള നിശബ്ദതയും എൻ്റെ പ്രവൃത്തിയിൽ നിന്നും മാറിയുള്ള നിഷ്ക്രിയതയുമാണ്. സംഗ്രഹം ഇത്രമാത്രമാണ്: നിന്റേതല്ലാതെയായി നീ ദൈവത്തിന് വേണ്ടി നിലകൊള്ളേണ്ടതുണ്ട് എന്നർത്ഥം. തെസ്സലോനിക്കർ ലേഖനം 1:5-3 വാക്യം ഇപ്രകാരം ഓർമ്മപ്പെടുത്തും: സമാധാനവും ഭദ്രതയും എന്ന് പറയുന്ന സമയം നാശം നിപതിക്കും. യോഹന്നാന്റെ സുവിശേഷം 9:4 ഇപ്രകാരം കർത്താവ് പറയും: എന്നെ അയച്ചവൻ്റെ ജോലി പകലായിരിക്കുവോളം ഞാൻ ചെയ്യേണ്ടതുണ്ട്. ആർക്കും വേല ചെയ്യാൻ പറ്റാത്ത രാത്രികാലം അടുത്തു വരുന്നു എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. ദുഷ്ടനായ ഭൃത്യൻ്റെ പ്രത്യേകത സമയ ജാഗ്രത ഇല്ലായ്മയാണ്. അതിൽ ഒന്ന്, യജമാനൻ ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും എന്ന് കരുതുന്നവൻ. രണ്ട്, എനിക്ക് ധാരാളം സമയമുണ്ട് എന്നത് ആധ്യാത്മിക ജീവിതത്തിൻ്റെ വലിയ ദുരന്തവുമാണ്. ഇവ രണ്ടുമാണ് ഭൃത്യനെ ദുഷ്ടനാക്കി മാറ്റുന്നത്. 1 പൗലോസ്ലിഹ കൊരിന്തോസുകാർക്കെഴുതിയ 1:1 ഇപ്രകാരം നമ്മോട് പറയും: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായി ഇരിക്കേണ്ടതിന് അവസാനം വരെ അവിടുന്ന് നിങ്ങളെ പരിപാലിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജാഗ്രതയും ക്രിസ്തുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പും അത് ക്രിസ്തു തന്നെ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സഹായമാണ്. ആ സഹായത്തിനായി നമുക്ക് നമ്മെ വിട്ടുകൊടുക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എത്ര ആനന്ദമീ ഭൂവിൽ വാസം. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എത്ര ആനന്ദമീ ഭൂവിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന േശുവോടു
ചേർന്നീരും എപ്പോഴും ആശ്വസിക്കും. ലോകം വേറുത്തവരേശുവോടു ചേർന്നീരും എപ്പോഴും ആശ്വസിക്കും. ക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹസിച്ചിടുകിലും ഈ ലോകമാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹസിച്ചിടുകിലും എൻ പ്രാണനാഥൻ പോയതായ മാദേ എൻ പ്രാണനാഥൻ പോയതായ പാദമാദേ ഉറച്ചനാഥ നോക്കി നോക്കി കണ്ണുകൾ കൊതിച്ചിടുന്നേ. വേഗം വരാമെന്നുറച്ചനാഥ നോക്കി നോക്കി കണ്ണുകൾ കൊതിച്ചിടുന്നേ. ശ്വാസമായി കാണുന്നില്ലേ എൻ്റെ പ്രാണനാഥ. ലോകമേനിക്കൊരാശ്വാസമായി കാണുന്നില്ലേ എൻ്റെ പ്രാണനാഥ. നാൾ തോറുമേനി ക്യാശ്വാസമാ മാത്രമേ മാ